വിശദമായി നോക്കാം. തൃശൂർ ആതിരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തി വനത്തിൽ തള്ളി. കാലടി പാറക്കടവ് സ്വദേശി 26 വയസ്സുള്ള ആതിരയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തായ അഖിൽ കാലടി പോലീസിന്റെ പിടിയിലായി. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം. ആതിരപ്പള്ളി തുമ്പൂർ മുഴിക്ക് സമീപം വനത്തിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ആതിരയുടെ സുഹൃത്ത് അഖിലിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആതിരയെ കഴിഞ്ഞ 29 മുതൽ കാണാനില്ലായിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസിന് അഖിലും ആതിരയും ഒന്നിച്ച് കാറിൽ കയറി പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നതായി പോലീസ് പറഞ്ഞു. ആതിരയുടെ സ്വർണം ഉൾപ്പെടെയുള്ളവ ഇയാൾ വാങ്ങിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇതേ തുടർന്ന് ആതിരയെ വെറ്റിലപ്പാറ തുമ്പൂർ മുഴിക്കടുത്തെ വനത്തിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അഖിൽ പോലീസിന് മൊഴി നൽകി. ആതിരയെ ഷോൾ കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും അഖിൽ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം വെന്നിയൂരിൽ ഓടുന്ന ബസ്സിൽ യുവതിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച് സ്വയം കഴുത്തു മുറിച്ച യുവാവിന്റെ നില ഗുരുതരമായി തുടരുന്നു. മൂന്നാർ ബംഗളൂരു KSRTC സ്വിഫ്റ്റിൽ ഇന്നലെ രാത്രിയാണ് ഗൂഡലൂർ സ്വദേശിനി സീതയെ ആക്രമിച്ച് വയനാട് സ്വദേശി സനിൽ സ്വയം കഴുത്തു മുറിച്ചത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ബസിന്റെ പിൻസീറ്റിലിരിക്കുകയായിരുന്ന സീതയുടെ നെഞ്ചിൽ സനൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. യാത്രക്കാർ നിലവിളിച്ചതോടെ ബസ് നിർത്തി പരിശോധിച്ചപ്പോൾ കണ്ടത് സ്വയം കഴുത്തുമുറിച്ച സനലിനെ കൂടിയാണ്. ഇരുവരെയും തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും നില ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ബാഗിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ചാണ് സനൽ അക്രമം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ വലിയ കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ചെറുക്കന്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സീത അങ്കമാലിയിൽ നിന്നും സനിൽ എടപ്പാളിൽ നിന്നുമാണ് ബസ്സിൽ കയറിയത്. സനിൽ കയറിയത് മുതൽ സീത അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നുവെന്നും സീറ്റിൽ നിന്നും മാറിയിരിക്കണോ എന്ന് അന്വേഷിച്ചിരുന്നുവെന്നും ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടർ ബിൻഡോ പറഞ്ഞു. എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് പെങ്കച്ചോട് ചോദിച്ചു. പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കൊട്ടക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇരുന്ന സീറ്റിലെ റെസ്ട്രേഷൻകാർ വന്നു സീറ്റ് കാര്യം ഉണ്ടാക്കിയിട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ സൈറ്റിലേക്ക് മാറിയിരുന്നു. അവിടുന്ന് വണ്ടി റിസർവേഷൻ കാര്യം കയറ്റി വണ്ടി പോകുന്നു. വെന്നൂരെത്താറായപ്പോഴത്തേനും ഈ പുറയുന്ന ഒരു കരച്ചിൽ കേട്ടു. പെട്ടെന്ന് വണ്ടി യാത്രക്കാർ വന്നിട്ട് പറഞ്ഞു, വണ്ടി നിർത്തും, വണ്ടി നിർത്തുന്നു പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ നിർത്തി. നിർത്തിയിട്ട് നോക്കി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഒരു കത്തിയിരിപ്പുണ്ട്. പെൺകൊച്ച കാറുവാണ്. സനലും സീതയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മുൻപ് കോയമ്പത്തൂരിൽ ജോലി ചെയ്യുമ്പോഴാണ് സനലിനെ പരിചയപ്പെട്ടതെന്ന് സീത പറഞ്ഞു. സനലിനെ അങ്കമാലി വെച്ച് തന്നെ കണ്ടിരുന്നു. എടപ്പാൾ വെച്ച് ഇയാൾ ബസ്സിൽ കയറിയപ്പോൾ ഭയന്നു. മറ്റൊരാളുമായി സംസാരിക്കുന്നത് ചോദ്യം ചെയ്താണ് സനൽ കുത്തിയതെന്നും സീത. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ സീതയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. പത്തനംതിട്ടയിൽ സ്കൂൾ ബസ് ഡ്രൈവർ ഭിന്നശേഷി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതായി പരാതി. പന്തളത്തെ ബഡ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. ഈ മാസം 21 സംഭവം. ക്ലാസ് ഇല്ല എന്നറിയാതെ റോഡിൽ നിന്ന് കുട്ടിയെ ഡ്രൈവർ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസം ശ്രദ്ധിച്ച അധ്യാപകരാണ് വിവരം ചോദിച്ചറിഞ്ഞത്. പഞ്ചായത്തിന് കീഴിലുള്ള ബഡ് സ്കൂളിലാണ് സംഭവം. പഞ്ചായത്ത് അധികൃതരെ അധ്യാപകർ വിവരമറിയിച്ചിട്ടും പഞ്ചായത്ത് മറച്ചുവെക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. പിന്നീട് കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം കുറ്റിച്ചലിൽ വീണ്ടും കരടിപ്പേടി. കുറ്റിച്ചൽ പഞ്ചായത്തിലെ എരുമക്കുഴിയിൽ കരടിയെ കണ്ടതായി നാട്ടുകാർ. പരുത്തിപ്പള്ളി വനം വകുപ്പ് അധികൃതർ എത്തി പരിശോധന നടത്തി. വീടിന്റെ പരിസരത്ത് കരടിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. എരുമക്കുഴി ചിത്രാലയത്തിൽ ഓമനയാണ് കരടിയെ കണ്ടത്. കരടി ഇവരുടെ പുരയിടത്തിലെ പ്ലാവിൽ കയറി ചക്ക തിന്നതായി ഓമന പറയുന്നു. പ്രദേശത്ത് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ചിന്നക്കനാലിലെ കാട്ടാനക്കൂട്ടത്തിനൊപ്പം ചേർന്ന് ചക്കക്കൊമ്പൻ. മദപ്പാടിലായതോടെയാണ് കൊമ്പൻ ആനക്കൂട്ടത്തിനൊപ്പം ചേർന്നത്. അരിക്കൊമ്പന്റെ സാമ്രാജ്യം കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കാട്ടുകൊമ്പൻ. പ്രായം കൊണ്ടും തലയെടുപ്പ് കൊണ്ടും അരിക്കൊമ്പനേക്കാൾ കേമനാണ് ചക്കക്കൊമ്പൻ. എന്നാൽ കരുത്തിൽ അരിക്കൊമ്പനായിരുന്നു മുൻപിൽ.
അരിക്കൊമ്പിനെ കാടുകടത്തിയതോടെ ചക്കക്കൊമ്പിന്റെ സാമ്രാജ്യമായി ഇവിടം. സിമന്റ് പാലത്തിനും ചിന്നക്കനാലിനും ഇടയിലുള്ള യൂക്കാലി മരങ്ങൾ നിറഞ്ഞ മേഖലയിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. ചക്കക്കൊമ്പിനൊപ്പം ഒരു പിടിയാനയും കുട്ടിയാനയും ഉണ്ട്. റോഡിൽ നിന്ന് 100 മീറ്റർ പോലും ദൂരത്തല്ല ആനക്കൂട്ടം. കഴിഞ്ഞ ദിവസങ്ങളിൽ അരിക്കൊമ്പനും ഇതേ മേഖലയിലുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചക്കക്കൊമ്പൻ മദപ്പാടിലായത്. ഈ ആനക്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം ഷെഡും കൃഷിയിടവും തകർത്തത്. ന്യൂസ് 18 ചിന്നക്കനാൽ. ഇടുക്കിയിലെ പടയപ്പ ഇപ്പോൾ അക്രമവാസന വെടിഞ്ഞിരിക്കുകയാണ്. മൂന്നാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കൈയടക്കിയതോടെയാണ് ഈ സ്വഭാവമാറ്റം. അടുത്തിടെ വരെ അന്തർ സംസ്ഥാന പാതയിലോടുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണവാസന കാട്ടിയിരുന്ന പടയപ്പ രണ്ടാഴ്ചയായി നല്ല കുട്ടിയായിരിക്കുകയാണ്. മൂന്നാർ നല്ലതണ്ണി കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സന്ദർശിക്കുവാൻ തുടങ്ങിയത് മുതലാണ് ഈ സ്വഭാവമാറ്റം. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള അഴുകിയ പച്ചക്കറികൾ എത്തിക്കുന്ന ഇടമാണ് ഇപ്പോൾ താവളം. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അപ്രതീക്ഷിതമായി പ്ലാന്റിലെത്തിയ പടയപ്പ ജൈവവള നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന പച്ചക്കറികൾ അകത്താക്കിയിരുന്നു. തുടർന്ന് പ്ലാന്റിൽ നിത്യസന്ദർശകനായി മാറി. പച്ചക്കറികൾ കഴിക്കുവാനാണ് ഇവിടെ എത്തുന്നതെന്ന് മനസ്സിലാക്കിയ പഞ്ചായത്ത് അധികൃതരും ജീവനക്കാരുമെല്ലാം ഭക്ഷിക്കുവാൻ പച്ചക്കറികൾ എത്തിക്കുകയും ചെയ്തു. ഇതോടെ ഇവിടം സ്ഥിരതാവളമാക്കിയ പടയപ്പ വാഹനങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. പ്ലാന്റിൽ ശാന്തമായി നടക്കുന്നത് കാരണം ജീവനക്കാർ ഭയമില്ലാതെയാണ് ജോലികൾ ചെയ്തു വരുന്നത്. അല്പസ്വല്പം വികൃതികൾ ഇതിനിടയ്ക്ക് കാണിക്കാനും കൊമ്പൻ മറക്കാറില്ല. പ്ലാസ്റ്റിക് ബാഗുകളിൽ സൂക്ഷിക്കുന്ന മാലിന്യങ്ങൾ വലിച്ചുവാരി പുറത്തിടുകയും അവിടെ എത്തുന്ന വാഹനങ്ങളുടെ അടുത്ത് ചെന്ന് നിൽക്കുകയുമൊക്കെ ചെയ്യും. അതേസമയം പ്ലാന്റിലെത്തിക്കുന്ന അഴുകിയ പച്ചക്കറികൾ ഭക്ഷിക്കുന്നത് ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കുങ്കിയാനകളായ വിക്രമും സൂര്യനും ചിന്നക്കനാലിൽ നിന്ന് മടങ്ങി. കഴിഞ്ഞ ദിവസം കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും വയനാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അരിക്കൊമ്പൻ ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ച ശേഷമാണ് കുങ്കിയാനകളുടെ മടക്ക്. ചിന്നക്കനാലുകാരുടെ ഹൃദയം കീഴടക്കിയാണ് അവർ മടങ്ങുന്നത്. അരിക്കൊമ്പൻ ദൌത്യത്തിനായി 1.5 മാസം മുൻപാണ് കുങ്കിയാനകളെ ചിന്നക്കനാലിലെത്തിച്ചത്. വനംവകുപ്പിന്റെ ആനിമൽ ആംബുലൻസിലാണ് ആനകൾ തിരിച്ചത്. കഴിഞ്ഞ ദിവസം കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും ഇതേ വാഹനങ്ങളിലാണ് കൊണ്ടുപോയത്. മിഷൻ അരിക്കൊമ്പനുമായിട്ടനുബന്ധിച്ച് വന്ന 4 കുങ്കിയാനകളിൽ 2 എണ്ണം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് യാത്രയായി. ഇന്ന് ബാക്കി 2 എണ്ണം കൂടി വയനാട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. ഈ ഇത്രയും വലിയൊരു ദൗത്യം പൂർത്തീകരിച്ചതിന് ഏറ്റവും ഉതകിയ ഈ 4 കുങ്കിയാനകളെ ആദ്യമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ നാട്ടുകാരെന്ന നിലയ്ക്ക് ഈ മിഷൻ ഇത്രയും വിജയകരമാക്കി തീർത്ത 4 കുങ്കിയാനകൾക്കും അതിന്റെ കൂടെ വന്ന മറ്റ് ടീമിനും ഞങ്ങൾ ഈ നാട്ടുകാരുടെ നന്ദി ഞങ്ങൾ ഇതോടുകൂടി അറിയിക്കുകയാണ്. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘവും മടങ്ങി. സംസ്ഥാന വനം വകുപ്പ് അടുത്തിടെ പൂർത്തീകരിച്ചതിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ട ദൗത്യമായിരുന്നു ചിന്നക്കനാലിലേത്. 2017 അരിക്കൊമ്പനെ പിടികൂടാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. മുൻകൂട്ടി തീരുമാനിച്ച സിമന്റ് പാലം മേഖലയിൽ ആനയെ എത്തിച്ച് മയക്കുവെടി ഉതിർക്കാനായതാണ് വിജയത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 ചിന്നക്കനാൽ. അവധിക്കാലമായതോടെ കോന്നി ആനത്താവളത്തിൽ കുട്ടികളുടെയും വിനോദസഞ്ചാരികളുടെയും തിരക്ക് വർദ്ധിച്ചു. ആനകളെ അടുത്തറിയാനും ആന മ്യൂസിയം കാണാനുമാണ് പ്രധാനമായും വിനോദസഞ്ചാരികൾ എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ വനംവകുപ്പിന്റെ വരുമാനത്തിലും വർധനയുണ്ട്. ആനകളെ അടുത്തു കാണാനും ആനക്കൂടും ആന മ്യൂസിയം കാണാനുമാണ് കുട്ടികളടക്കം പലരും എത്തുന്നത്. അവധിക്കാലമായതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് സന്ദർശകരിൽ ഏറെയും. പരിസ്ഥിതി സൗഹാർദ്ദമായ ആനത്താവളത്തിലെ കാഴ്ചകളും മനോഹരമാണ്. നമ്മളെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോഴത്തെ ചൂടിനൊക്കെ ഒരു ശമനം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ കുറച്ച് ആനകളെ ഉള്ളെങ്കിലും കുട്ടികളൊക്കെ ഏറെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. ആന മ്യൂസിയവും ആനകളെയും അടുത്ത് കണ്ടതിലുള്ള സന്തോഷത്തിലാണ് കുട്ടികൾ. നല്ലതായിരുന്നു. കുറേ ആനകളെ കണ്ട് എക്സ്പീരിയൻസ്. കുറേ ആനകളെ കണ്ടു. ഇവിടെ കളിക്കാൻ കുറേ ഉണ്ട്. നല്ല അരിക്കൊമ്പനെ പിടികൂടിയ കോന്നി സുരേന്ദ്രന്റെ ആരാധകരും ആനത്താവളം കാണാൻ എത്തുന്നുണ്ട്. അവധിക്കാലത്ത് സഞ്ചാരികളുടെ തിരക്ക് കൂടിയതോടെ വനംവകുപ്പിന്റെ വരുമാനത്തിലും വർധനയുണ്ട്.
കോന്നി ആനക്കൂട്, അടവി, കുട്ടവാഞ്ചി സവാരി കേന്ദ്രം, ഗവി എന്നിവിടങ്ങൾ സന്ദർശിക്കാനും സഞ്ചാരികളുടെ തിരക്കേറി. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് കാറും മെഷീനറികളും മോഷ്ടിച്ചു. സ്വിഫ്റ്റ് കാറും കമ്പ്യൂട്ടറും ഉൾപ്പെടെയാണ് കടത്തിക്കൊണ്ടുപോയത്. വർക്ക്ഷോപ്പിലെ CCTV ക്യാമറ മോഷ്ടാക്കൾ തകർത്തെങ്കിലും ദൃശ്യങ്ങൾ സമീപത്തെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈങ്ങാപ്പുഴ പാലത്തിന് സമീപം ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന മരിയൻ മോട്ടോഴ്സ് എന്ന കാർ വർക്ക്ഷോപ്പിലാണ് കവർച്ച നടന്നത്. കട്ടിപ്പാറ സ്വദേശി ഷിബു ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിൽ പുലർച്ചെ 2 മണിയോടെയാണ് മോഷ്ടാക്കൾ എത്തിയത്. വർക്ക്ഷോപ്പിന്റെ പിൻഭാഗം പുഴയാണ്. ഇതുവഴിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നതെന്നാണ് സൂചന. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ യാത്രാക്ലേശം രൂക്ഷമായി. ശാസ്താംകോട്ട ജംഗ്ഷനിൽ നിന്ന് കോളേജിലേക്കും ക്ഷേത്രത്തിലേക്കുമുള്ള പാത തകർന്നിട്ട് മാസങ്ങളായി. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി മാത്രം ഇല്ല. ശാസ്താംകോട്ടക്കാരുടെയും കുന്നത്തൂർ താലൂക്കുകാരുടെയും ദുരിതമാണ് ഈ കാണുന്നത്. താലൂക്ക് ആസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഇവിടം. സിവിൽ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, PWD, റെസ്റ്റ് ഹൌസ്, DB കോളേജ്, കോടതി സമുച്ചയം, കുന്നുംപുറം നിവാസികൾ താമസിക്കുന്ന ഇടം, സ്റ്റേഡിയം തുടങ്ങി പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കെല്ലാമുള്ള പാത വേനൽ മഴ കൂടി വന്നതോടെ കുഴികൾ കുളമായ അവസ്ഥ. വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവായി. സഹികെട്ട് ഓട്ടോ ടാക്സി സർവീസുകളും നിർത്തിവെച്ചു. 30 രൂപയ്ക്ക് ഒരു ഓട്ടം താലൂക്കിൽ പോയിട്ട് വന്നാൽ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ 2500 രൂപ 3000 രൂപ വരെ ഇതിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ആവുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ ഫ്രണ്ട് പണിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇന്ന് ഈ 2 ദിവസം കൊണ്ട് 1 ആഴ്ച കൊണ്ട് തന്നെ ഇവിടുത്തെ വണ്ടികളെ ഒരു 3-4 വണ്ടികളോളം മെയിൻ്റനൻസ് ഭയങ്കരമായിരുന്നു. ബാക്കിലെ ഷോക്ക് അബ്സോർബർ അവിടുത്തെ പാത കട്ടറി വീണിട്ട് കൈപൊട്ടി പോവുക, ഫ്രണ്ട് ഒടിഞ്ഞു പോവുക, അങ്ങനെയുള്ള ഭയങ്കര അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കർശനമായിട്ടത്. ശാസ്താംകോട്ട ജംഗ്ഷൻ മുതൽ DB കോളേജ് വരെയുള്ള പാതയും താലൂക്ക് ആശുപത്രി, ദിവസവും നിരവധി പേരെത്തുന്ന ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള പാതയുമാണ് കുഴിയായി കിടക്കുന്നത്. ശാസ്താംകോട്ട തടാകത്തിലേക്കുള്ള വഴിയും ഇത് തന്നെയാണ്. ശാസ്താംകോട്ട ടൗണിലുള്ള ഓട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം നാളെ ഇവിടെ ബഹിഷ്കരിക്കുകയാണ്, ഓട്ടം ബഹിഷ്കരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കോളേജ് റോഡിലോട്ടുള്ള ആ വഴിയുടെ അപകടകരമായ സ്ഥിതിയാണ്. കാരണം അത് 2-3 വർഷക്കാലങ്ങളായിട്ട് ആ റോഡ് അതേ രീതിയിൽ ഒരേ രീതിയിൽ കിടക്കുകയാണ്. ആ റോഡിൽ കൂടാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആ വഴി അധികൃതർ ശരിയാക്കി തന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പട്ടിണി കിടന്ന് ഞങ്ങൾ ദുരിതമനുഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓട്ടോറിക്ഷകൾ വരാതായതോടെ കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക്. രോഗികളും വയോധികരുമാണ് ദുരിതമനുഭവിക്കുന്നവരിൽ ഏറെ പേരും. എന്നാൽ റോഡ് ആധുനിക രീതിയിൽ വികസിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. കിഫ്ബി വഴി പണം എത്തുമെന്നുവരെ വാഗ്ദാനമുണ്ടായി. പക്ഷേ നടപടിയൊന്നും നാളിതുവരെയും ഉണ്ടായില്ലെന്ന് മാത്രം. ന്യൂസ് 18 ശാസ്താംകോട്ട. കായംകുളത്തെ പുതിയ ദേശീയപാതയിലേക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തീരവാസികൾക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്ന എളുപ്പമാർഗം ഇല്ലാതാകുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ആലപ്പുഴയുടെ തീരപാതയായ കാർത്തികപ്പള്ളി പുല്ലുകളങ്ങര കായംകുളം റോഡ് ONK ജംഗ്ഷനിലൂടെയാണ് നഗരത്തിലേക്ക് കടക്കുന്നത്. പുതിയ ദേശീയപാത നിർമ്മാണത്തിൽ ഇവിടെ അടിപ്പാതയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് നിലവിലെ പ്രതിഷേധത്തിന് കാരണം. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, മുതുകുളം, ചിങ്ങോലി, കണ്ടല്ലൂർ, പത്തിയൂർ പഞ്ചായത്തുകളിലെ 10,000-ക്കണക്കിന് ആളുകൾ ടൗണിലെത്താനായി ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. ദിവസവും 1,000-ക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നതും. നിലവിൽ കിലോമീറ്ററുകൾ വടക്കുമാറിയാണ് അടിപ്പാത നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ വന്നാൽ നഗരത്തിലെത്താൻ കിലോമീറ്ററുകൾ ചുറ്റേണ്ട സ്ഥിതിയാകും. ഈ സാഹചര്യത്തിൽ ONK ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് അനുമതി ലഭിക്കും വരെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും ദേശീയപാത അതോറിറ്റി ഇക്കാര്യത്തിൽ ഒരു അനുകൂല സമീപനം സ്വീകരിച്ചിട്ടില്ല. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശുപത്രിയിലെത്തുന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രതിബന്ധങ്ങൾക്ക് 8 കിലോമീറ്ററോളം അധികമായി യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു കാരണവശാലും ഈ അവസ്ഥ തുടരാൻ അനുവദിക്കില്ല. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനായി ജനകീയ കമ്മിറ്റിയും രൂപവത്കരിച്ചു. MSM കോളേജ് ജംഗ്ഷനിൽ ഇവർ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. വികസനം അത് മുന്നോട്ട് പോകുമ്പോൾ അതിന് അതാത് സന്ദർഭങ്ങളിൽ ഇടപെട്ട് നമ്മുടെ നാടിൻ്റെ ആവശ്യത്തിനനുസരണമായിട്ടുള്ള ഭേദഗതി അതിൽ വരുത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നടക്കത്തില്ല. പ്രത്യേകിച്ച്
ഈ ദേശീയപാത പോലുള്ള വലിയ പദ്ധതികൾ. തുടർ സമരത്തിനും കൺവെൻഷൻ രൂപം നൽകി. സമിതി ചെയർമാനായ ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കായംകുളം. വാർത്തകളിലേക്ക്. ഇടുക്കി കല്യാണത്തണ്ടിൽ ടൂറിസം വികസനത്തിന് പദ്ധതികളുമായി കട്ടപ്പന നഗരസഭ. വാച്ച് ടവർ ഉൾപ്പെടെയുള്ള നൂതന സൌകര്യങ്ങൾ ഒരുക്കുവാനാണ് നഗരസഭ അധികൃതരുടെ തീരുമാനം. കട്ടപ്പന നഗരസഭയുടെ ഭാഗമായ മുളകരമേട്ടിൽ വാച്ച് ടവർ നിർമ്മിക്കുന്നതിനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതോടെ കല്യാണത്തണ്ട് വിനോദസഞ്ചാര വികസനത്തിന് വലിയ സാധ്യത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ അധികൃതർ. ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നമ്മുടെ ഈ പ്രോജക്റ്റിന് ലഭിച്ചു. മാത്രമല്ല 30 ലക്ഷം രൂപ ഏകദേശം മുടക്കിയാണ് നഗരസഭ ഇവിടെ വാച്ച് ടവർ സ്ഥാപിക്കാൻ പോകുന്നത്. അത് ഈ നാട്ടിലെ ടൂറിസം വികസന രംഗത്ത് വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇടുക്കി ഡാം കാണുന്നത് തേക്കടിക്ക് പോകുന്ന ആളുകൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കട്ടപ്പനയെ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ ഈ വാച്ച് ടവറിൻ്റെ നിർമ്മാണം കൊണ്ട് സാധിക്കും. ഇപ്പം നമുക്ക് ഭൂമി വിട്ടുകെട്ടൽ നടപടിക്രമം കൂടി കഴിഞ്ഞാൽ ഈ വർഷം തന്നെ വാച്ച് ടവറിൻ്റെ നിർമ്മാണം ആരംഭിച്ച് വാച്ച് ടവർ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം വില്ലേജ് അധികൃതർ നഗരസഭയിലെ അധികൃതർ ഇവിടെ എത്തി ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ലഭ്യത സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ടൂറിസം പദ്ധതി ആയതുകൊണ്ട് ലീസിന് സ്ഥലം നഗരസഭയ്ക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കല്യാണത്തണ്ട മലനിരകളുടെ ഭാഗമായ മുളകരമേട്ടിൽ ടൂറിസം വികസനത്തിനായി നഗരസഭ പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോൾ 30 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അനുമതിയും ലഭിച്ചു. ഇടുക്കി ജലാശയത്തിന്റെയും വന്യജീവി സങ്കേതത്തിന്റെയും കാഴ്ചകളും മൂന്നാർ ഗ്യാപ് റോഡും രാമക്കൽമേടും സമീപ പഞ്ചായത്തുകളുടെ വിദൂര കാഴ്ചകളുമെല്ലാം കല്യാണത്തണ്ടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ഇരട്ടിയാക്കും. നഗരസഭയുടെ വാച്ച് ടവർ പദ്ധതി യാഥാർത്ഥ്യമായാൽ കട്ടപ്പന ടൂറിസം വികസനത്തിനും പുതിയ സാധ്യതകൾ കൈവരുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കട്ടപ്പന. പഴയകാല കളികളും കളിപ്പാട്ടങ്ങളും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കണ്ണൂർ പയ്യന്നൂരിൽ ഓലപ്പിപി കുട്ടികളുടെ ക്യാമ്പ്. ബ്രദേഴ്സ് ക്ലബ് കൊക്കാനശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ 125 കുട്ടികൾ പങ്കെടുത്തു. പയ്യന്നൂർ കോക്കാനശ്ശേരി ബ്രദേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഓലപ്പിപി വേനലവധി ക്യാമ്പ് പഴയകാല കളികളുടെ വീണ്ടെടുക്കലായി മാറി. ഇന്നത്തെ തലമുറയ്ക്ക് പോയ കാലത്തെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. കളികൾക്കൊപ്പം കളിപ്പാട്ട നിർമ്മാണവും ഒരുഗാമിയുമെല്ലാം നാടൻ പഠന ശില്പശാലയുടെ ഭാഗമായി. ഓലച്ചമയത്തിൽ ഓലയും മച്ചിങ്ങയും മടലും കൊതുമ്പും ഈർക്കലുമെല്ലാം കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളായി. തോൽപ്പാവക്കൂത്ത് പരിചയപ്പെടുത്തിയ പാവച്ചമയം, കൊട്ടുംപാട്ടും തുടങ്ങിയ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്വേഷണാത്മകമായ പുതിയ ചിന്തകൾ, ആലോചനകൾ, അതിന്റെ പ്രായോഗികത വളരെ കർമ്മ കൗശലത്തോടുകൂടി കൂട്ടായ്മയുടെ ഏത് കാര്യത്തിലും ഏർപ്പെടാനുള്ള ഉത്സാഹം, ഇതെല്ലാം രൂപപ്പെടുത്തുന്നതിനാണ് ഇത്തരം ഒരു പരിപാടികൾ. ക്യാമ്പ് കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി മാറി. ന്യൂസ് 18 പയ്യന്നൂർ. വേനലവധിക്ക് മലപ്പുറം ചോക്കാട് +2 വിദ്യാർത്ഥി നിർമ്മിച്ചത് ഒരു യന്ത്രവൽകൃത ബോട്ടാണ്. ചോക്കാട് തട്ടാരുമുണ്ട പടാര ഷഹലാണ് ബോട്ട് നിർമ്മിച്ച് തുവപ്പറ്റപ്പുഴയിൽ ഇറക്കിയത്. സ്കൂളിൽ ശാസ്ത്രമേളകളിൽ ഷഹൽ ഡ്രോണുകളും റോക്കറ്റുകളും നിർമ്മിക്കാറുണ്ട്. ഒരു മാസക്കാലത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഷഹൽ ബോട്ട് നിർമ്മിച്ചത്. തുടർന്ന് പരീക്ഷണാർത്ഥം പുഴയിലേക്ക് ഇറക്കുകയായിരുന്നു. തന്റെ സുഹൃത്തുക്കളുടെയും തട്ടാരമുള്ള ഫ്ലൈയിങ് സ്റ്റാർ ക്ലബിന്റെയും സഹായത്തോടെയാണ് ബോട്ട് നിർമ്മാണത്തിലുള്ള വസ്തുക്കൾ വാങ്ങിയത്. മരം മുറിക്കുന്ന കട്ടർ മെഷീനിന്റെ യന്ത്രഭാഗം ഉപയോഗിച്ച് ഫാൻ കറക്കിയാണ് ബോട്ട് പുഴയിലൂടെ ഓടിക്കുന്നത്. ഫാൻ കറക്കി കാറ്റുപയോഗിച്ച് ബോട്ട് മുന്നോട്ട് തള്ളുക മാത്രമല്ല, പ്രത്യേക സംവിധാനം ഒരുക്കി ബോട്ട് തിരിക്കാനും കഴിയുന്ന വിധത്തിലാണ് ഈ മിടുക്കൻ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വള്ളത്തിൽ കൂടെ സ്വന്തമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ബോട്ട് ഉണ്ടാക്കണം എന്നത്. ഇതേപോലെ തന്നെ വേറൊരു സംഭവം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു, ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. പക്ഷെ പൈസന്റെ പ്രശ്നം കൊണ്ട് ഞാൻ നിർത്തിച്ചിരിക്കുകയാണ്. ഒരു വിമാനം ഉണ്ടാക്കാനുള്ള എല്ലാ പ്ലാനും വരച്ചൊക്കെ വെച്ചിരിക്കുന്നു, പക്ഷെ ഇതറക്കാനുള്ള പൈസ അല്ല, അതാണ് മെയിനായിട്ടില്ല. പിന്നെ ഇതിനു മുമ്പേ ക്ലബിന് വേണ്ടി വേറൊരെണ്ണ യന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നു, സ്കൂൾക്ക് ഡ്രോൺ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇതിനെ തന്നെ ചെറുതാദ്യമൊന്നും ഉണ്ടാക്കി ശേഷമാണ് പിന്നെ വലുതുമ്പോൾ പോയത്. മുൻപ് വിമാനം നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് വരെ നടത്തിയെങ്കിലും
അതിനുള്ള സാമ്പത്തിക ചെലവ് വഹിക്കാൻ കഴിയാത്തതിനാൽ പിൻവാങ്ങുകയായിരുന്നു. പത്താം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രത്തിലെ പാഠഭാഗങ്ങൾ പ്രാവർത്തികമാക്കുക കൂടിയാണ് ഈ കൊച്ചുമിടുക്കൻ ചെയ്യുന്നത്. സ്വന്തമായി വീട് പോലുമില്ലാത്ത ഷഹലും മാതാവ് സുലേഖയും സഹോദരനും അടങ്ങുന്ന കുടുംബം വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. ന്യൂസ് 18 മലപ്പുറം. വ്യത്യസ്ത രുചിഭേദങ്ങൾ പകർന്ന് കുടുംബശ്രീയുടെ കഫേ ശ്രദ്ധേയമാകുന്നു. ഇടുക്കി വാഴത്തോപ്പിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് വിവിധ ജില്ലകളിലെ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തി കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ ഫുഡ് കഫേ ഒരുക്കിയിരിക്കുന്നത്. കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ, തൃശൂർ ജില്ലാ മിഷൻ, ഐഫ്രമിന്റെ സഹകരണത്തോടെയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഫുഡ് കഫേ ഒരുക്കിയിരിക്കുന്നത്. ഫുഡ് ട്രെയിനർ രാകേഷ് കെ ബിയുടെ നേതൃത്വത്തിലാണ് 4000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 7 സ്റ്റാളുകൾ ഒരുക്കി വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഹൈറേഞ്ച് നിവാസികളെ പരിചയപ്പെടുത്തുന്നത്. പിടിയും കോഴിയിറച്ചിയും മുതൽ കൊത്തുപൊറോട്ട, കിഴിപ്പൊറോട്ട, മലബാറിന്റെ വ്യത്യസ്ത വിഭവങ്ങളായ കിളിക്കൂട്, ചിക്കൻ ചട്ടിപ്പത്തിരി, സ്വീറ്റ് ചട്ടിപ്പത്തിരി ഉൾപ്പെടെ നൂതന വിഭവങ്ങളാണ് കുടുംബശ്രീ കഫേയുടെ സവിശേഷത. വിവിധയിനം ശീതളപാനീയങ്ങളും ഇവിടെ ലഭിക്കും. സംഘാടക സമിതി കോഓർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ, മറ്റ് അംഗങ്ങളായ പി കെ ജയൻ, ശ്രീപ്രഭ മുകേഷ്, ഷിഹാബ്, റഹീം, രേഷ്മ ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഫേ പ്രവർത്തിച്ചു വരുന്നത്. ന്യൂസ് 18 ഇടുക്കി. സാംസങ് എഞ്ചിനീയറിംഗിന്റെ ആഗോളതലത്തിലെ മികച്ച ബിസിനസ് പങ്കാളിക്കുള്ള അവാർഡ് രണ്ടാം തവണയും ആർ പി ഗ്രൂപ്പിന്റെ കൺസ്ട്രക്ഷൻ ബിസിനസ് കൂട്ടായ്മയായ NSH ലഭിച്ചു. സാംസങ് എഞ്ചിനീയറിംഗിന്റെ 53rd സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. പ്രവർത്തന മികവ്, മികച്ച സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പുവരുത്തി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിലുള്ള ശ്രദ്ധ എന്നീ ഘടകങ്ങൾ കണക്കിലെടുത്താണ് NSH അവാർഡിനായി തെരഞ്ഞെടുത്തത്. തെക്കൻ കൊറിയയിലെ സിയോളിൽ സാംസങ്ങിന്റെ 53rd സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ആർ പി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രവി പിള്ളയെ സാംസങ് പ്രസിഡന്റും സിഇഒയുമായ ഹോങ് നാങ്കുങ് ആദരിച്ചു. മുക്കം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. ആദ്യ ദിനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. മുക്കം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷം നീലാരവം എന്ന പേരിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 1977 മുതൽ 1990 വരെയുള്ള ബാച്ച് SSLC വിദ്യാർത്ഥികളാണ് ആദ്യ ദിനം ഒത്തുകൂടിയത്. സംഗമം മുക്കം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ തുടക്കമായിട്ടാണ് ഇന്ന് May 2 മുതൽ 9 വരെ നമ്മുടെ ഈ ഒരു ആഘോഷം. 1991 മുതൽ 95 വരെയുള്ള ബാച്ച് സംഗമം ബുധനാഴ്ച നടക്കും. 95 മുതൽ 2000 വരെയുള്ള SSLC, 2013 മുൻപുള്ള ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ സംഗമവും വ്യാഴാഴ്ച നടക്കും. ചൊവ്വാഴ്ച വരെയാണ് വിവിധ ബാച്ചുകളുടെ സംഗമം. പരിപാടിയിൽ VMC മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. കൗൺസിലർ കൃഷ്ണൻ വടക്കേൽ മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ MK യാസർ, കൗൺസിലർ MD വേണുഗോപാൽ, CT ജയപ്രകാശ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് 18 മുക്കം. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.